വെൽക്കം ടു ഷാൻസ് കസിൻ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബെറിഡോ ആണ്. ഈ മെക്സിക്കൻ സ്റ്റൈലിന് ബൊറിഡോ എന്നൊക്കെ പറയും. അപ്പോൾ ബെറിഡോ ആണ്, അതായത് ചപ്പാത്തിക്കകത്ത് മീറ്റ് വെച്ച് ഉള്ളിയെല്ലാം കൂടെ വെച്ച് ചെച്ചിയെടുക്കുന്നത്. അപ്പം ഞാനിവിടെ ബീഫ് നമ്മൾ കട്ട്ലേറ്റിന് ഉണ്ടാക്കുന്നത് പോലെ കുരുമുളകും ഉപ്പും ഇച്ചിരി മഞ്ഞങ്ങളും ഇട്ട് വേവിച്ചതാണ്. പിന്നെ വേണ്ടുന്ന ഉള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്. വെളുത്തുള്ളി ഒരല്പം മതി ഇതിന്. അപ്പോൾ ഇനി ഇവിടെ പാൻ റെഡിയാണ്. നമുക്കിതിനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏതെങ്കിലും മീറ്റ് മതി, ചിക്കൻ അല്ലെങ്കിൽ ബീഫ്, മിൻസ് മീറ്റ് ആയാലും മതി ബീഫ്. പക്ഷെ എനിക്കതിനെ കഴിഞ്ഞ് അല്പം കൂടെ ടേസ്റ്റ്, നമ്മളിങ്ങനെ വെക്കുന്നതാണ് ടേസ്റ്റ് അല്പം കൂടെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ഇത് വെച്ചതേ ഉള്ളൂ. അപ്പോൾ സമയമില്ലാത്തപ്പം വേണമെന്ന് തോന്നുമ്പം മിൻസ് മീറ്റ് ആയാലും മതി. പിന്നെ ഇവിടുന്ന് ടാക്കോ മിക്സ് ആണ് എനിക്ക് ആദ്യം ആകെ ഇടുന്നത്. പിന്നെ കുരുമുളക് പൊടിയേ ഉള്ളൂ. ആ ടാക്കോ മിക്സിൻ്റെ പാക്കറ്റ് ഞാൻ കാണിക്കാൻ മറന്നു, ഞാൻ കഴിഞ്ഞ് കാണിക്കാം. അപ്പോൾ ഒരു പാക്കറ്റ് ഫുള്ള് ഞാനിട്ടു. ഇതിലധികം എരിവില്ലാത്തതാണ്, മെക്സിക്കൻ സ്റ്റൈൽ ടാക്കോ മിക്സ് മെക്സിക്കൻ്റെ ആണല്ലോ, അപ്പോൾ അധികം എരിവില്ല ഇതിന്. അപ്പം ഞാൻ എക്സ്ട്രാ ഇതിന് അല്പം കുരുമുളക് പൊടി പിന്നെ ഇടും. അപ്പോൾ നമ്മുടെ മീറ്റ് നമുക്കിടാം. മീറ്റ് ഇട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് എക്സ്ട്രാ കുരുമുളക് പൊടി ഇട്ടു. അപ്പോൾ ഇച്ചിരി സ്പൈസി ആയിട്ട് ബീഫിന് ഇച്ചിരി സ്പൈസ് വേണമായിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ടാക്കോ മിക്സ്, ടാക്കോ സീസണിങ്. ഇതാണ് ഇതിൻ്റെ ഒരു പാക്കറ്റാണ് ഇതിനകത്തിട്ടത്. പിന്നെ ചില്ലിയാണ് ഇട്ടിരിക്കുന്നത്, ചില്ലി വിത്ത് ബീൻസ്. അത് ഇല്ലെങ്കിൽ നോ പ്രോബ്ലം, നമുക്ക് കിഡ്നി ബീൻസ് നന്നായിട്ട് വേവിച്ചിട്ട് അത് അതിനകത്തോട്ട് ഇട്ടാൽ മതി. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മുളക്, ഉള്ളി അല്പം, പിന്നെ മല്ലിയിലയും ഒരു ടൊമാറ്റോയും. ഇത് ഗ്വാക്കാമോളി ഉണ്ടാക്കാൻ വേണ്ടിയാണ്, അതായത് അവക്കാഡോ സ്മാഷ് ചെയ്തുണ്ടാക്കുന്നതിന് ഗ്വാക്കാമോളിക്കാണ്. അപ്പോൾ ഉള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാൻ പോവാണ്. എന്നിട്ട് നമുക്ക് അവക്കാഡോക്കകത്തിട്ട് ഇളക്കാം. അപ്പോൾ കുട്ടിനിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ച്, ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബൊറിറ്റോസിനുള്ള ഇവിടെ 3-4 മിനിറ്റായി എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഓഫ് ചെയ്തു. അതിനുശേഷം നമുക്ക് അല്പം ചീസ് ഇടാം. ചീസ് ലാസ്റ്റ് ഇട്ടാലും മതി, പക്ഷെ എനിക്കൊരല്പം മെൽറ്റായിട്ടിരിക്കുന്ന ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇട്ടതേ ഉള്ളൂ. അപ്പോൾ ഇത് ഓൾറെഡി റെഡിയായി, നമ്മൾ ഓഫ് ചെയ്തു. അപ്പം ടാക്കോ മിക്സ് ഇല്ലെങ്കിൽ ഗരം മസാല ഇട്ടാൽ മതി. അല്പം മല്ലിപ്പൊടിയും കൂടെ ഇടുക, ഗരം മസാലയും, പിന്നെ അല്പം കൂടെ ഏറെ കുരുമുളക് പൊടി ഇടുക. അപ്പോൾ നമുക്ക് ബെറിറ്റോസിനകത്ത് വെക്കാൻ മല്ലിയിലയുണ്ട്, ഉള്ളിയുണ്ട്, ഒരു ടൊമാറ്റോ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ അവക്കാഡോയാണ്. അപ്പോൾ ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് സ്പൂൺ വെച്ച് പ്രസ് ചെയ്യാം. ഇപ്പം നാരങ്ങ നീരൊഴിക്കുന്നു. പിന്നെ നന്നായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് നമ്മളതിനെ ശരിക്കും സ്മാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചതച്ച ഉള്ളി ഇട്ടു, ബാക്കി അവിടെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ടൊമാറ്റോയും മല്ലിയില ഇട്ടു, അല്പം ഉപ്പും ഇട്ടു. അപ്പം നമ്മുടെ ഗ്വാക്കാമോളി റെഡി ആയിട്ടുണ്ട്, മെക്സിക്കൻ സ്പെഷ്യാലിറ്റി. നമ്മുടെ ഗ്വാക്കാമോളി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ബെറിഡോസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ബെറിഡോ അത് ഒന്ന് എന്താ പറയുക, ഫോൾഡ് ചെയ്യുന്ന ഒരു പ്രത്യേക സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മീറ്റ് ആദ്യം ഇട്ടു, പിന്നെ നമ്മൾ ഫ്രഷ് അനിയൻ കട്ട് ചെയ്ത് ഇട്ടു, ടൊമാറ്റോ ഇട്ടു, പിന്നെ എക്സ്ട്രാ ലെമൺ ജ്യൂസ് വേണമെങ്കിൽ ഇപ്പോൾ ഒഴിക്കാം, ഇഷ്ടമുള്ളവർക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എക്സ്ട്രാ ചീസ് ഇടാം. നമുക്ക് ഗ്വാക്കാമോളി, അതായത് അവക്കാഡോ മിക്സും കൂടെ വെക്കാം. എക്സ്ട്രാ മല്ലിയില ഇടാം ഫ്ലേവറിന് വേണ്ടി. അത് സവർ ക്രീമാണ്, എനിക്കെൻ്റെ മലയാളം അറിയില്ല കേട്ടോ, സോറി. സവർ ക്രീമാണ്. അപ്പോൾ സവർ ക്രീം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ബെറിഡോസിൻ്റെ കൂടെ സവർ ക്രീം നല്ലൊരു കോമ്പിനേഷനാണ്. പുളിയില്ലാത്ത തൈരെന്ന് പറയാം, പക്ഷേ അല്പം പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ്.
അപ്പോൾ ബെറിഡോസിൻ്റെ കൂടെ അത് വളരെ ടേസ്റ്റാണ് അത് കിട്ടുന്നത്. അപ്പം ഇനി നമുക്കിതിനെ ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മളിതിനെ ഒട്ടും വെളിച്ചടിക്കാതെ എങ്ങനെ ഫോൾഡ് ചെയ്യുന്നു നോക്കാം. ഇത് ആക്ച്വലി അല്പം കൂടെ വലിപ്പമുള്ള ചപ്പാത്തിയാണ്, ഇത് ബൊറിഡോയുടെ തന്നെ ചപ്പാത്തിയാണ്. നല്ല സുന്ദരിയായിട്ടത് മടങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ പിടിച്ചാലും ഇതിന് താഴെ പോകത്തില്ല കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ കിടക്കെ ചാടുമല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എല്ലാ ചപ്പാത്തി വെച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ ലഞ്ച് ഓർ ഡിന്നർ ഓർ ബ്രേക്ക്ഫാസ്റ്റ് എനി ടൈം ഓർ സ്നാക്ക് ഇറ്റ്സ് റെഡി, ഇറ്റ്സ് വെരി ഈസി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമ്മുടെ ബൊറിഡോ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു.